ദൈവനാമത്തിന് സ്തുതിയായിരിക്കട്ടെ. MGSS കണ്ടനാട് ഭദ്രാസനം അർദ്ധവാർഷിക പരീക്ഷ 2017 ചോദിച്ച പ്രധാന ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബ്രാക്കറ്റിൽ നിന്ന് ശരിയായ ഉത്തരം എടുത്തെഴുതുക. 1. പഞ്ചഗ്രന്ഥത്തിലെ ഏറ്റവും പുരാതനമായ പാരമ്പര്യം. ഉത്തരം യാഹ്വിസ്റ്റ്. 2. സൃഷ്ടിക്കപ്പെടുന്നതിന് ശേഷം മരണമില്ലാത്തവർ. ഉത്തരം മാലാഖമാർ. 3. സദൃശ്യവാക്യങ്ങൾ 8 എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? ഉത്തരം ജ്ഞാനം. 4. ഗ്രീക്ക് വിജ്ഞാനത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും കേന്ദ്രം. ഉത്തരം അന്ത്യോക്യ. 5. യൂറോപ്പ് വൻകരയിൽ വിശുദ്ധ പൗലോസ് 1 സഭ സ്ഥാപിച്ചത് എവിടെ? ഉത്തരം ഫിലിപ്പിയ. 6. മശിഹായിൽ ജീവിക്കുന്ന ഏവനും പുതിയ സൃഷ്ടിയാകുന്നു എന്ന് പറഞ്ഞത് ആര്? ഉത്തരം വിശുദ്ധ പൗലോസ്. 7. ഏത് പാരമ്പര്യത്തിലാണ് മോശ പ്രധാന വ്യക്തിയായിരിക്കുന്നത്? ഉത്തരം ഡ്യൂട്രോണമിക്. 8. മിലാൻ വിളംബരം നടന്ന വർഷം. ഉത്തരം 313. 9. മരിച്ചുപോയ ആത്മീയ പിതാക്കന്മാരെ ഓർക്കുന്ന തുബ്ദേൻ. ഉത്തരം 5. 10. ഞായറാഴ്ച പൊതു അവധി ദിവസമായി പ്രഖ്യാപിച്ച ചക്രവർത്തി. ഉത്തരം കുസ്തന്തിനോസ്. 11. കർത്താവിൻ്റെ കുരിശു കണ്ടെടുത്തതിൻ്റെ ഓർമ്മയ്ക്കായി കൊണ്ടാടുന്ന പെരുന്നാൾ. ഉത്തരം സ്ലീബ പെരുന്നാൾ. 12. ആദ്യത്തെ മഫ്രിയാന. ഉത്തരം മോർമറുദ. 13. പുനരുത്ഥാനത്തിൽ വിശ്വസിക്കാത്ത യഹൂദ സമൂഹം. ഉത്തരം സാധുക്യർ. 14. വിശുദ്ധ കുർബാനയിലെ മർമ്മ പ്രധാനമായ ഭാഗം. ഉത്തരം അന്നഫോറ. 15. വിശുദ്ധ വേദപുസ്തകത്തിലെ ഏറ്റവും വലിയ പുസ്തകം. ഉത്തരം സങ്കീർത്തനം. 16. ജ്ഞാനികളിൽ ജ്ഞാനിയായവൻ. ഉത്തരം ശലോമോൻ. 17. ജീവനോടെ ഇരിക്കുന്ന വിശ്വാസികൾക്ക് വേണ്ടിയുള്ള തുബ്ദേൻ. ഉത്തരം 2. തുബ്ദേൻ. 18. വിശുദ്ധ പൗലോസ് ലീഹ എഫേസ്യർക്ക് ലേഖനം കൊടുത്തുവിട്ടത് ആരുടെ കയ്യിലാണ്? ഉത്തരം തുഹിക്കോസ്. 19. തൂണിൽ കയറി തപസ്സനുഷ്ഠിച്ചു കൊണ്ടിരുന്ന ആളുകളെ എന്താണ് വിളിക്കുന്നത്? ഉത്തരം ദസ്തോനോമാർ. 20. കുസ്തന്തിനോസ് ചക്രവർത്തിയുടെ മാതാവ്. ഉത്തരം ഹെലനി രാജ്ഞി. ശരിയോ തെറ്റോ എന്നെഴുതുക. 21. ആദ്യത്തെ സാർവത്രിക സുന്നഹദോസ് വിളിച്ചു കൂട്ടിയത് കുസ്തന്തിനോസ് ചക്രവർത്തിയാണ്. ഉത്തരം ശരി. 22. AD 70 റോമൻ സൈന്യം എരിശലേം നഗരം പൂർണമായി നശിപ്പിച്ചു. ഉത്തരം ശരി. 23. മോർ ശമവൂൻ ദസ്തൂനോ 105 വയസ്സിൽ അന്തരിക്കുന്നത് വരെ തൂണിൽ നിന്ന് തപസ് ചെയ്തു. ഉത്തരം തെറ്റ്. 24. വിശുദ്ധ പൗലോസിന്റെ വേദശാസ്ത്രം ക്രിസ്തു കേന്ദ്രീകൃതമാണ്. ഉത്തരം ശരി. 25. വിശുദ്ധ കുർബാനയിൽ 1 സമാധാനം ആശംസിക്കുന്ന വിശുദ്ധ ഏവൻഗെലിയോൻ വായനയ്ക്ക് ശേഷമാണ്. ഉത്തരം തെറ്റ്. 26. വിശുദ്ധ കന്യകമറിയാമിനെ ദൈവമാതാവെന്ന് വിളിക്കുന്നത് ശരിയാണെന്ന് നിശ്ചയിച്ചത് എഫേസസിൽ ചേർന്ന സാർവത്രിക സുന്നഹദോസാണ്. ഉത്തരം ശരി. 27. മഹാനായ അലക്സാണ്ടർ ചക്രവർത്തിയുടെ പിതാവ് ഫിലിപ്പ് ചക്രവർത്തി. ഉത്തരം ശരി. 28. സദൃശ്യവാക്യങ്ങൾ 30 മൂയേൽ രാജാവിന്റെ വചനങ്ങളാണ്. ഉത്തരം തെറ്റ്. 29. BC 300 സെലൂക്കസ് നിക്കേറ്റർ ചക്രവർത്തി അന്ത്യോക്യ സ്ഥാപിച്ചു. ഉത്തരം ശരി. 30. 4 പാരമ്പര്യങ്ങളുടെ സമുച്ചയമാണ് പഞ്ചഗ്രന്ഥം. ഉത്തരം ശരി. 31. റോമർക്കുള്ള ലേഖനത്തിൻ്റെ പ്രധാന ചിന്താവിഷയം. ഉത്തരം വിശ്വാസത്താലുള്ള നീതീകരണം. 32. പുതിയ നിയമത്തിൽ ഡാഷ് പുസ്തകങ്ങളാണുള്ളത്.
ഉത്തരം 27. 33. പഞ്ചഗ്രന്ഥം യഥാർത്ഥത്തിൽ ചൂണ്ടി നിൽക്കുന്നത് ഡാഷാണ്. ഉത്തരം ക്രിസ്തുവിലേക്കാണ്. 34. റോമൻ സാമ്രാജ്യം ഡാഷ് ചക്രവർത്തിയുടെ മരണശേഷം വിഭജിക്കപ്പെട്ടു. ഉത്തരം ഡയോക്ലീഷ്യൻ. 35. ഞാൻ സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന ഡാഷ് ആകുന്നു. ഉത്തരം ലഹമോ. 36. കൽക്കിദോന്റെ ഇരുസ്വഭാവവാദം സ്വീകരിക്കാത്ത പൗരാണിക സഭകൾ ഡാഷ് എന്ന് അറിയപ്പെടുന്നു. ഉത്തരം ഓറിയന്റൽ ഓർത്തഡോക്സ് സഭ. 37. വിശുദ്ധ പൗലോസ് ലേഖ എഴുതിയ ലേഖനങ്ങളിൽ ഏറ്റവും ചെറുതാണ് ഡാഷ്. ഉത്തരം ഫിലമോൻ. 38. AD 70 മുതൽ 110 വരെയുള്ള കാലഘട്ടത്തെ ഡാഷ് എന്ന് വിളിക്കുന്നു. ഉത്തരം അപ്പോസ്തോല ശിഷ്യ കാലഘട്ടം. 39. കർത്താവിൽ നിന്ന് നേരിട്ട് പഠിച്ചിട്ടുള്ളതാണ് ഡാഷ് തക്സ. ഉത്തരം മോർ യാക്കോബിൻ്റെ. 40. വിശുദ്ധ കുർബാന തക്സ എഴുതിയ ഡാഷ് ദർശനത്തിൽ മാലാഖമാരുടെ ഗണങ്ങളെക്കുറിച്ച് വ്യക്തമായി പറയുന്നുണ്ട്. ഉത്തരം മോർ ദീവനാസിയോസിൻ്റെ. ചേരുംപടി ചേർക്കുക. 41. തീമോത്തയോസ്. ഉത്തരം എഫേസോസ്. 42. AD 325 നിക്കിയ സുന്നഹദോസ്. 43. AD 459 ഷമവൂൻ ദിസ്തൂനോ. 44. ബുസന്തിയ ഈസ്റ്റാംബുൾ. 45. സങ്കീർത്തനം 1 പുസ്തകം ആരാധനാഗീതം. 46. കോരിന്ത് ജൂലിയസ് സീസർ. 47. യാഹുവിസ്റ്റ് പാരമ്പര്യം അബ്രഹാം. 48. ഹൂബി കൻക്രിയാസ്. കൂടാതെ 8-ാം ക്ലാസ്സിന് പഠിച്ചിട്ടുള്ള സുറിയാനി അക്ഷരങ്ങളും പ്രാർത്ഥനയും ആരാധനാഗീതങ്ങളും പ്രത്യേകം ശ്രദ്ധയോടെ പഠിക്കേണ്ടതാകുന്നു.